പഞ്ചസാരരായ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ജ്യൂസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു പുറുകി വരുന്ന പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ, ഇഞ്ചിയിലേക്ക് ഒരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല പഞ്ചസാര നമ്മൾ ധാരാളം ചേർത്തുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ വെള്ളം ചേർത്താണ് ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു തിളച്ച് ഒരു 10 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കത് അരിച്ച് ഇഞ്ചി കഷ്ണം വേർതിരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കുറേ നാളത്തേക്കൊക്കെ ഇരിക്കുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ ജ്യൂസ് തയ്യാറാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇനി നമ്മളിതിലേക്ക് വെള്ളം മാത്രം ചേർത്താൽ മതി. ഗ്ലാസിൻ്റെ കാൽഭാഗം ഈ സിറപ്പ് ഒഴിക്കുന്നു. ഇതിലേക്ക് തണുത്ത ബാക്കി ഭാഗം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിലും നല്ല രുചികരമായ ജ്യൂസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നു. വീട്ടിൽ തന്നെ ലഭിക്കുന്ന പാഷൻ ഫ്രൂട്ട് കൊണ്ട് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. വളരെ ഗുണപ്രദമാണെന്ന് എല്ലാവർക്കും അറിയാം. പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ.